കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ ഇങ്ങനത്തെ സൗന്ദര്യത്തെ തേടി തേടി പോകുന്ന സമയത്ത് നമ്മുടെ ചുറ്റുമുള്ള കൊച്ചു കൊച്ചു ഗ്രാമത്തിൽ എന്തോ ഒരു സൗന്ദര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? അതുപോലെ ഒരു കുഞ്ഞു ഗ്രാമത്തിലേക്കാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരത്തിനടുത്തുള്ള പൊടിക്കുളം എന്നൊരു കൊച്ചു ഗ്രാമത്തിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. കാണാം ഒരു ചെറിയ കുടുംബത്തെ പോലെ കുറേ പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്ന ഒരു ഗ്രാമം കൂടിയാണ് ഇത്. ഞാൻ നിൽക്കുന്ന പൊടിക്കുളത്തിലെ ബസ് സ്റ്റോപ്പിനാണ് ചെമ്പേരി, ശ്രീകണ്ഠാപുരം, പയ്യാവൂർ എന്നിങ്ങനെ പ്രമുഖ സ്ഥലങ്ങളൊക്കെ കണക്ട് ആക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. സ്കൂളിന് അടുത്തായതുകൊണ്ട് കുറെ ഓർമ്മകളുള്ള ഒരു ബസ് സ്റ്റോപ്പെന്നും കൂടി ഇവിടുത്തെ ബസ് സ്റ്റോപ്പിനെ പറയാം. ഇനിയിപ്പോ നിങ്ങൾ ചുറ്റും നോക്കുവാണെങ്കിൽ സ്കൂൾ ഇവിടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സ്കൂൾസ് എന്ന അംഗീകാരത്തിന് അർഹമായ മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഈ ടൗണിലെ ഈ ഒരു ഗ്രാമത്തിലെ വലിയ അഭിമാനം എപ്പോഴും നിലകൊള്ളുന്നു. സ്കൂളിനോടൊപ്പം ഇവിടെ ഐതിഹ്യപരമായും ഇപ്പോ കേട്ടറിവിൽ വെച്ചിട്ട് പണ്ടത്തെ കാലത്ത് മുത്തപ്പനൊക്കെ ഇവിടെയാണ് വിശ്രമിച്ചതെന്നും ടിപ്പു സുൽത്താന്റെ പടിയോട്ട കാലത്ത് വിശ്രമ സ്ഥലമായി പൊടിക്കുളത്തെയാണ് ഉപയോഗിച്ചതെന്നൊക്കെ പറയുന്നത്. എന്നാൽ അത് സത്യമാണോ കള്ളമാണോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കൊച്ചു ഗ്രാമമാകുമ്പോൾ അതിൻ്റെതായ കഥകളുണ്ടല്ലോ. ഇവിടുത്തെ കഥ ഇതൊക്കെയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മുത്തപ്പൻ്റെ ഐതിഹ്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. അപ്പം അത് പ്രമാണിച്ച് ഇവിടെ ഒരു അമ്പലമുണ്ട്, ചാപ്പലുണ്ട്, പള്ളിയുണ്ട്, മതപരം ഒട്ടും പുറകോട്ടും പൊടിക്കുളം ഇൻഡസ്ട്രിയൽ സൈസ്. പക്ഷേ ഒരു വലിയ സ്ഥലമൊന്നും, ചെറിയ ടൗൺ ആയതുകൊണ്ട്, ചെറിയ ഗ്രാമം ആയതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു പെട്ടിക്കടകൾ, കുഞ്ഞു കടകൾ, ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ കുടുംബമാണ്. എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചൊരു കുടുംബമാണ് ഈ ഒരു ഗ്രാമത്തിൽ ഉണ്ടാവുക. അപ്പോ ഇപ്പൊ ഇതെല്ലാം പറഞ്ഞിട്ട് ചുറ്റും നോക്കുമ്പോ ഞാൻ പറഞ്ഞത് മുഴുവൻ പച്ചപ്പാണ്. പച്ചപ്പിന്റെ ഇടയ്ക്ക് ആരൊക്കെ എവിടെയൊക്കെ വന്ന് നിൽക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഇപ്പോഴത്തെ സൈഡിലൊക്കെ ഇവിടെ ഒരു പെട്ടിക്കടയുണ്ട്. നമുക്ക് ആ പെട്ടിക്കടയിലേക്കുള്ള വിശേഷം ചോദിച്ചിട്ട് തരാം. ചേട്ടന്റെ പേരെന്തായിരുന്നു? അപ്പൊ എത്ര വർഷമായി കടന്നു? ഇപ്പൊ ഒരു കവലയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, കവല എന്ന് പറയുമ്പോ വലിയ കട, ആൾക്കൂട്ടം അതൊന്നും ഇല്ലെങ്കിലും കുറെ പച്ചപ്പ്, ഒരു കാം ഫീലിംഗ് ഇവിടെ. ഇപ്പൊ രാവിലെ ഒരു കട്ടൻ ചായയും ഇച്ചിരി ഒരു റേഡിയോയിൽ ഇച്ചിരി പാട്ടും കേട്ടിരിക്കുന്ന ഇവിടെ അവിടുത്തെ ചായക്കടയിലൊരു ഇതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലൊരു കുളിരാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പ്രകൃതിയാണ് ഇവിടെ കുളം കുടിക്കൊക്കെ മെയിൻ പ്രകൃതിയാണ്. ഇവിടുത്തെ പച്ചപ്പാണ്, ഇത് ഭംഗിയാണ്. ആൾക്കാരും ഇവിടുത്തെ ഡെവലപ്മെൻ്റ് അല്ലാണ്ട് ഇവിടുത്തെ മെയിനായിട്ട് പറയുന്നത് ഇവിടെ നമ്മൾ നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കാംനെസ്, നമുക്കൊരു റിഫ്രഷിങ് മൈൻഡ് തരും. ഇപ്പൊ ഞാനിരിക്കുന്നത് മേരിഗിരി സ്കൂളിലേക്കുള്ള വഴിയിൻ്റെ അവിടെയുള്ള ഒരു ചെറിയ പാലത്തിലാണ്. ഇപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ നല്ല കാറ്റ്, നല്ല വെളിച്ചം, അതിനോടൊപ്പം ഇവിടുത്തെ ആൾക്കാർ അങ്ങോട്ട് നടക്കുന്ന ആ സംസാരങ്ങൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കാണാൻ. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നല്ല കാറ്റത്ത് ഒരു നട്ട് ചെറിയൊരു വെയിലൊക്കെ കൊണ്ട് ഒരു പ്രകൃതി ഭംഗിയുടെ നടുക്കിരിക്കുന്നവരെ തന്നെയുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ഇവിടെ ഫുള്ളും സാധാരണ ജീവിതം എത്രത്തോളം മനോഹരമാണെന്ന് ഒറ്റ നോട്ടത്തിൽ കാണുന്നെങ്കിൽ ഇവിടെ ഒന്ന് നിൽക്കണം. ഞാനിപ്പോൾ നിൽക്കുന്നത് നാരായണേട്ടൻ്റെ കടയിൻ്റെ മുമ്പിലാണ്. പൊടിക്കുളത്തെ ആദ്യ കച്ചവടക്കാരിൽ ഒരാൾ തന്നെയാണ് നാരായണേട്ടൻ. ഇപ്പം ഒരുപക്ഷെ നമ്മളെക്കാട്ടിലും പൊടിക്കുളത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഇവിടുത്തെ കഥകളെക്കുറിച്ചും ഇവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ച് അറിയാവുന്നത് ഇവിടെ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ, ഇവിടുത്തെ കൊച്ചു കൊച്ചു കഥകളും കേൾക്കാൻ വേണ്ടി പോവാം. എല്ലാ എന്തുകൊണ്ടും എല്ലാം കൊണ്ടും ശാന്തമാണ്, സുന്ദരമാണ്, ഐക്യമാണ്. എല്ലാ മതവിഭാഗങ്ങളും ഒന്നിച്ച് താമസിക്കുന്നതാണ്, കടകൾ താമസിക്കുന്നതാണ്, ഹിന്ദുസും ക്രിസ്ത്യൻസും മുസ്ലിംസും എല്ലാം. പിന്നെ എല്ലാവരുടെ ഐക്യത്തോടു കൂടിയാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് മേരിഗിരി ഗ്രൗണ്ടിൻ്റെ മുമ്പിലാണ്. ഒരു പ്രൈവറ്റ് ഗ്രൗണ്ട് ആണെങ്കിലും ഇവിടുത്തെ യുവജനങ്ങളുടെ കായിക മേഖലകളിലെ അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ കഴിവുകൾ വികസിപ്പിക്കാൻ കിട്ടുന്ന ഒരു ചാൻസും കൂടിയാണ് ഇവിടെ. പണ്ടുള്ള കാലത്ത് ചെളി മണ്ണും പിടിച്ചൊരു വയലായിരുന്നു ഇവിടുത്തെ പ്ലേ ഗ്രൗണ്ട്. പക്ഷെ നാടോടും തോറും, നടുവേ ഓടണം എന്ന് പറയുന്ന പോലെ നാട് വികസിപ്പിച്ചപ്പോൾ അതിനോടൊപ്പം ഒരു പ്ലേ ഗ്രൗണ്ടായി മാറിയിരിക്കുന്നു ഇവിടെ. ഇപ്പോൾ ഒരു വൈകുന്നേരം 4 മണി 5 മണിയൊക്കെ സമയമാകുമ്പോൾ കുട്ടികളുടെ കളി, ചിരി, അതിൻ്റെ ശബ്ദം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കാണാം. ഇപ്പോൾ ഇവിടുത്തെ ഒരു കോമൺ പ്ലേ ഗ്രൗണ്ട് പോലെയാണ്. ഇപ്പോൾ കാണാൻ ഒരു വലിയൊരു പ്ലേ ഗ്രൗണ്ടാണ്.
കളികൾക്ക് പ്രോഗ്രാംസ് ഫുഡ് ഫെസ്റ്റിവൽ അങ്ങനെ കുറേ കുറേ പരിപാടികൾ ഇവിടെ നടത്തുന്നുണ്ട്. ഒരു കൊച്ചു ഗ്രാമമായതുകൊണ്ട് വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് ഇല്ലെന്നൊരു ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ചിന്ത നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ കൊടിക്കളത്ത് ഈ ഗ്രൗണ്ട് വികസിപ്പിച്ചതോടെ ഇവിടുത്തെ കേരള ബ്ലാസ്റ്റേഴ്സൊക്കെ ഇവിടുത്തെ പിള്ളേർക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കുന്നു. അങ്ങനെ കുറേ കുറേ പ്രോഗ്രാംസ് ഇവിടെ നടക്കും. ശ്രീണ്ടായം പുഴയുടെ ഒരു ഭാഗം പൊടിക്കുളത്തിലൂടെ ഒഴുകുന്നുണ്ട്. ഇപ്പൊ ഞാൻ ആ പുഴയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. പൊടിക്കുളത്തിന്റെ മനോഹാരിത വെച്ചുകൊണ്ട് വിവരിച്ച് കാണിക്കുന്ന ഒരു ഭാഗം കൂടെയാണ് ഇവിടുത്തെ പുഴ. കാറ്റും പ്രകൃതിയും മനുഷ്യനും ഒരുമിച്ച് ചേരുന്ന ഒരു ഭാഗം കൂടെയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും പുഴ, അവിടുത്തെ അരുവികൾ, തോടുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഉത്സാഹമാണ്. അതിപ്പോൾ കുളിക്കാനാണേലും ഇവിടുത്തെ ഭംഗി ആസ്വദിക്കാനാണേലും ഒരു പ്രത്യേക ഉന്മേഷം നൽകും. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ വൺ ഓഫ് ദി ബെസ്റ്റ് സ്കൂൾസ് ഇൻ ഇന്ത്യ എന്ന വിശ്വസനാർഹമായ മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ പ്രിൻസിപ്പളിൻ്റെ അടുത്താണ്. ബ്രദർ, എനിക്ക് ബ്രദറിനോട് ചോദിക്കാനുള്ളത്, ഇപ്പം നമ്മൾ എല്ലായിടത്തുനിന്നും കാണുന്നതാണ് ഇത്ര ചെറിയ ഗ്രാമത്തിൽ കുടിക്കുളത്തെ പെടുക്കളം പോലെ തന്നെയുള്ള പല പല കുഞ്ഞു ഗ്രാമങ്ങളും ഇത്ര ഡെവലപ്ഡായി ഇത്ര സക്സസ്ഫുൾ ആയ സ്കൂളുകൾ കാണുന്നത് അപൂർവമാണ്. അപ്പം അങ്ങനത്തെ ഒരു ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് ബ്രദർ എന്താണ് പറയുന്നത്? അല്ലെങ്കിൽ ടൗണ് ഡെവലപ്ഡ് സ്ഥലങ്ങൾ എന്നതിനെതിരെയായിട്ട് ഈ കുടിക്കളം പോലുള്ള സ്ഥലത്ത്, അതായത് വർഷം മുമ്പ് ഇത് ഫോർസിൻ ചെയ്ത് ഒരു സ്ഥാപനം തുടങ്ങി. അപ്പോൾ അത് വളരെ സക്സസ്ഫുള്ളായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുക, അതായത് ഈ ഒരു കുടിക്കളത്തിലൊരു എക്കണോമിക് ഹബ്ബാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അതിൻ്റെ ഒരു പ്രാരംഭഘട്ടത്തിലൂടെയാണ് നമുക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കുടിക്കളം എന്ന് പറഞ്ഞത് ഒരു ലോകം മുഴുവൻ ഇപ്പോൾ അറിയപ്പെടുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മേരിഗിരി സ്കൂളിൻ്റെ ഒരു സാന്നിധ്യം തന്നെ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ, അതായത് ടൗണിൽ നിന്ന് പോലും അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കുട്ടികൾ ഇവിടെ വന്ന് താമസിക്കുന്നു. അപ്പോൾ ഇതൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഐശ്വര്യമുള്ള ഒരു സ്ഥലമെന്നാണ് എനിക്ക് പറയാനായിട്ട് സാധിക്കുക. കുടിക്കളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, ആ കുട്ടികളെ ഏറ്റവും നന്നായിട്ട് കരുതുന്ന ഇവിടുത്തെ ജനങ്ങൾ, അതുപോലെ ഈ കുടിക്കളത്തേക്ക് ആളുകൾ വരുന്നത്, അതിനെല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്കും ഇതൊരു എന്താ പറയുക, ഒരു ഒരു പർട്ടിക്കുലർ ഒരു എഡ്യൂക്കേഷൻ സ്കൂൾ എന്നതിനുപരിയായിട്ട് ഇതൊരു എന്താ പറയുക, പല സംസ്കാരത്തിൽപ്പെട്ടവരുടെ ഒരു സംഗമ ഭൂമിയായിട്ട് കുടിക്കളം മാറിയിരിക്കുന്നുണ്ട്. ദിവ്യമായ സ്ഥലത്ത് നിൽക്കുമ്പോൾ ആ ശാന്തതയുടെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലോടി വന്ന്, ഞാൻ ആദ്യം ഇത് തുടങ്ങിയപ്പോൾ പറഞ്ഞതാണ്, നമ്മുടെ ചുറ്റുമുള്ള കൊച്ചു ഗ്രാമത്തിലെ സൗന്ദര്യം നമ്മൾ കാണാൻ തയ്യാറാകാറുണ്ട്. ഇത്രയൊക്കെ കാണിച്ചപ്പോൾ ഇത്രയും ചെറിയ ഗ്രാമത്തിൽ ഇത്ര ഇത്ര സൗന്ദര്യം നേറുന്ന ഇത്ര കാഴ്ചകളുണ്ട് നമ്മൾ ഇപ്പോഴേക്കും കാണുന്നത്. അപ്പം ഇതുപോലെ നിങ്ങളുടെ ചുറ്റുമുള്ള ഓരോ സൗന്ദര്യത്തെയും കാണാനും കിട്ടുന്ന അവസരത്തിൽ അത് ആസ്വദിക്കാനും ശ്രമിക്കുക.